മണ്ടൻ മന്ത്രി ശിവൻകുട്ടി, മണ്ടൻ മന്ത്രി ശിവൻകുട്ടി, മണ്ടൻ മന്ത്രി ശിവൻകുട്ടി, മണ്ടൻ മന്ത്രി ശിവൻകുട്ടി, മണ്ടത്തരങ്ങൾ പറയുന്നേ, മണ്ടത്തരങ്ങൾ പറയുന്നേ, മണ്ടത്തരങ്ങൾ പറയുന്നേ, മണ്ടത്തരങ്ങൾ പറയുന്നേ, ഒന്നും തന്നെ പഠിക്കാതെ, ഒന്നും തന്നെ പഠിക്കാതെ, ഒന്നും തന്നെ പഠിക്കാതെ, ഒന്നും തന്നെ പഠിക്കാതെ, വിദിത്തങ്ങൾ പുലമ്പുന്നേ, വിദിത്തങ്ങൾ പുലമ്പുന്നേ, വിദിത്തങ്ങൾ പുലമ്പുന്നേ, അയ്യോ മന്ത്രി വിദ്യാമന്ത്രി, മന്ത്രി വിദ്യാമന്ത്രി, അയ്യോ മന്ത്രി വിദ്യാമന്ത്രി, അയ്യോ മന്ത്രി. മണ്ടൻകുട്ടി ശിവൻകുട്ടി, മണ്ടൻകുട്ടി ശിവൻകുട്ടി, ഡെപ്പി എസ് സിംഗപ്പൂർ, ഡെപ്പി എസ് സിംഗപ്പൂർ. എല്ലാ വിദ്യാഭ്യാസ ഉപജില്ലാ കേന്ദ്രങ്ങളിലും ഇന്ന് അതിശക്തമായ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങൾ എന്താണെന്ന് വളരെ വിശദമായി സംസാരിക്കുന്നതിനും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനും ഇവിടെ നമ്മുടെ ബഹുമാനായ KPSC സംസ്ഥാന സമിതി അംഗം സദസ്യന്മാരുണ്ട്. എങ്കിലും ഇതിനാധാരമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഏകദേശം ഒരു 3-4 മാസങ്ങളേ ആയുള്ളൂ നമ്മുടെ സ്കൂളുകൾ ഓഫ്ലൈൻ പഠനത്തിലേക്ക് കാലെടുത്തു വെച്ചത്. നവംബർ 1 മുതലാണ് നാം ഓഫ്ലൈൻ പഠനത്തിലേക്ക് കാലൂന്നിയത്. അതിനു മുമ്പ് ഓൺലൈനിലായി പഠനം നടന്നിരുന്നു. ആ ഓൺലൈൻ പഠനം നടക്കുന്ന കാലത്ത് സർക്കാർ നമ്മളോട് പറഞ്ഞത് ഇതിനാവശ്യമായ ഡിവൈസുകൾ നിങ്ങൾ സംഘടിപ്പിക്കണം. പിന്നീട് പറഞ്ഞു ഞങ്ങൾ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെയും സംവിധാനങ്ങൾ ഒരുക്കാമെന്ന് പറയുകയല്ലാതെ ഫോക്കസ് ഏരിയയെ വീണ്ടും അവസ്ഥ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ 10-12 പഠിപ്പിക്കുന്ന അധ്യാപകർ വിദ്യാഭ്യാസ കലണ്ടറിൽ 200 രേഖപ്പെടുത്തുന്നതെങ്കിൽ 10-12 അധ്യാപകൻ അവൻ 8 മണിക്ക് തുടങ്ങുകയും വൈകിട്ട് 5 വരെ എടുക്കുകയും അതിനുശേഷം നൈറ്റ് ക്ലാസ് എടുക്കുകയും ശനിയാഴ്ചയും ഞായറാഴ്ചയും റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ സഹായങ്ങൾ, പഠന സഹായങ്ങൾ ചെയ്യുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയുണ്ടായിരുന്നു കേരളത്തിൽ. ആ ഏകദേശം പ്രവൃത്തി ദിനങ്ങൾ കണക്കാക്കി കഴിഞ്ഞാൽ 250 പ്രവൃത്തി ദിനങ്ങൾ ഈ അധ്യാപകൻ രാവും പകലും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ആ കാലത്ത് തന്നെ സാമൂഹ്യ പാഠം പോലെയുള്ള വിഷയങ്ങളിൽ, SS പോലെയുള്ള വിഷയങ്ങൾ കുട്ടികൾക്ക് 250 പ്രവൃത്തി ദിനങ്ങൾ മണിക്കൂറുകൾ വെച്ച് കണക്കാക്കുമ്പോൾ ആ സാമൂഹ്യ പാഠം വിഷയം നെട്ടല്ല് നിവർത്തിക്കൊണ്ട് ഏത് കാലത്തും ഞങ്ങൾക്ക് പറയാൻ കഴിയും ജീവനക്കാരുടെ ഇടയിൽ, അധ്യാപക മേഖലയിൽ, രക്ഷിതാക്കളുടെ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഏതെങ്കിലും പ്രയാസങ്ങൾ ഏത് ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞാലും, ഏത് ഗവൺമെൻറ് എതിരായ തീരുമാനം പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏത് ഗവൺമെൻറ് ഏത് തീരുമാനം എടുത്താലും അതിനെതിരെ കൈ ചൂണ്ടാൻ KPSC എന്ന മഹാപ്രസ്ഥാനം ഏത് കാലത്തും തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് ചരിത്ര വസ്തുതകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്കും അതുപോലെ അധ്യാപകർക്കും ഒക്കെ ആശങ്കയുളവാക്കുന്ന ഒരു വിഷയത്തിനെ മുൻനിർത്തിയാണ് ഈ ധർണ നടക്കുന്നത്. നമുക്കറിയാം ആകെ 1 മുതലാണ് നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അതുവരെ ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഉദ്ഘാടകൻ മുമ്പ് പറഞ്ഞ പോലെ 55 വെറും അർദ്ധ ക്ലാസ്സുകൾ അങ്ങനെ അല്ലേ, പക്ഷേ അവസാനം വരെയാണെങ്കിൽ പകുതി ദിവസങ്ങളിലാണ് നമുക്ക് വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ വന്നിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നത്. ഓൺലൈൻ ക്ലാസിൻ്റെ പൂർണ്ണമായ വിജയം നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്നും ഡിവൈസിൻ്റെ കുറവ് മൂലവും മറ്റ് സാഹചര്യങ്ങൾ മൂലവും പൂർണ്ണമായും ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തത്. ഇനി ഈ 55 ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു അധ്യാപകർക്കിടയിലും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കിടയിലും ഒക്കെ ഈ രോഗത്തിൻ്റെ ഇത് വന്നതുകൊണ്ട് പലർക്കും ഒരുപാട് ദിവസങ്ങൾ ക്ലാസ് മിസ്സായ സാഹചര്യമുണ്ട്. ഈ ഒരു അവസരത്തിൽ തന്നെ നമ്മൾ വളരെ ശക്തമായി ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രമേ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഏരിയയിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ വരാവൂ എന്നുള്ള ശക്തമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്നാൽ
ഇവർ പറയുന്നത് 70% ഫോക്കസ് ഏരിയയിൽ നിന്നും മറ്റ് 30 മാർക്കിനെ അല്ലെങ്കിൽ 30% മറ്റെല്ലാ പാഠഭാഗങ്ങളിൽ നിന്നും വേണം എന്നുള്ളൊരു വാശിയാണ് സർക്കാർ പിടിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെ ഓശാനവാടിക്കൊണ്ട് ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് തന്നെ ഇതിനെ ഒരു എതിർപ്പും പറയാതെ ഭരണപക്ഷത്തുള്ള സംഘടനകൾ മിണ്ടാതിരിക്കുമ്പോൾ ഇതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ സമരവുമായി KPSC അതിൻ്റെ ആദ്യഘട്ടമാണ് ഈ ഉപജില്ലാ ഓഫീസുകളിലെ ധർണ. ഇത് പൊതുവിദ്യാലയങ്ങളെ തകർക്കും, പൊതുവിദ്യാലയത്തിലെ റിസൾട്ടിനെ ബാധിക്കും, കുട്ടികൾക്ക് പീഡനമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 മാസം ആയിട്ട് പകുതി ക്ലാസ്സുകൾ നടന്ന സ്കൂളുകളിൽ ഈ 12 മാസം കൊണ്ട് പഠിപ്പിക്കേണ്ട സിലബസുകളൊക്കെ മുഴുവൻ പഠിച്ച് എടുക്കുന്ന കുട്ടികളെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പാഠഭാഗങ്ങൾ എടുത്തു തീർക്കേണ്ട അധ്യാപകർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടായിട്ട് തീരുകയും ചെയ്യുന്നു. ഓഫ്ലൈൻ ക്ലാസ്സുകൾ പരമാവധി 55 ദിവസമായി പകുതി ക്ലാസ്സുകളായിട്ടാണ് നമുക്ക് ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ യാതൊരു ലക്ഷ്യവുമില്ലാതെ SSLC +2 ഈ മേഖലയിലെ കുട്ടികളെ ശരിക്കും പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ശരിയായ പീഡനമാണ് ഇവിടെ സിലബസിൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അധ്യാപക ക്ഷേമത്തിന് ഉപരിയായിട്ട് കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന്റെയും വിദ്യാഭ്യാസ മേഖലയുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന KPSC എന്ന സംഘടന സംസ്ഥാന അടിസ്ഥാനത്തിൽ എല്ലാ AE ഓഫീസുകളിലും ഇന്ന് ധർണാ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും വേണ്ടിയാണ് ഇത്തരം ധർണാ സമരം സംഘടിപ്പിക്കുന്നത്. ഈ ധർണയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നിശ്ചിത അധ്യാപകരെ മാത്രം നടത്തിക്കൊണ്ട് നടത്തുന്ന ഈ ധർണാ സമരത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് KPSC.